ഈ ലൈഫ് ഭവന പദ്ധതിക്ക് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ പരാതി തീർപ്പാക്കുന്നതാണ് കരുതലും കൈത്താങ്ങും ഇത് താലൂക്ക് തല അദാലത്ത് പദ്ധതിയാണ് ഇത് ജനങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് തല അദാലത്തിൽ 276 പരാതികളാണ് പരിഹരിച്ചത് മന്ത്രിമാരായ കെ രാജൻ അഹമ്മദ് ദേവർകോവിൽ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു താമരശ്ശേരി താലൂക്ക് തല അദാലത്തിലേക്ക് 600 പരാതികളാണ് ഓൺലൈൻ വഴി ലഭിച്ചത് 250 പുതിയ പരാതികളും പരിഗണനയ്ക്ക് വന്നു 298 പരാതികൾ പരിഗണിച്ചതിൽ 276 എണ്ണത്തിന് പരിഹാരമായി 302 പരാതികൾ വിവിധ വകുപ്പുകളിലേക്ക് പരിഹാരം കാണുന്നതിനായി അയച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിലാണ് കൂടുതൽ പരിഹാരം നൽകാൻ സാധിച്ചത് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് കെ രാജൻ അഹമ്മദ് ദേവർകോവിൽ എന്നിവർ നേതൃത്വം നൽകി രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവ പരിഹരിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ജനങ്ങളുടെ ഒരു പ്രയാസത്തിൽ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ഈ രണ്ട് വർഷം സർക്കാർ എങ്ങനെയാണോ ഇടപെട്ടത് സുതാര്യമായി അഴിമതിരഹിതം ആയി കാര്യങ്ങൾ തീർപ്പാക്കാനുള്ള ഇടപെടലിന്റെ ഭാഗമായി ഒക്കെ സർക്കാർ എങ്ങനെയാണോ ഇടപെട്ടത് അതിന്റെ തുടർച്ചയെന്നോണം അദാലത്ത് ആ നിലയിലാണ് സംഘടിപ്പിച്ചത് അതിന് ജനങ്ങളും പൊതുവെ സംതൃപ്തരാണ് മെയ് 6-ന് കൊയിലാണ്ടി താലൂക്കിലും 8-ാം തീയതി പടകരയിലുമാണ് ജില്ലയിലെ അദാലത്തുകൾ നടക്കുക താമരശ്ശേരി താലൂക്കുതല അദാലത്തിൽ MLA മാരായ കെ എം സച്ചിൻ ദേവ് ലിൻഡോ ജോസഫ് ജില്ലാ കളക്ടർ എ ഗീത വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്